അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉണ്ണി ഈശോയെയും മറിയത്തെയും കൂട്ടി ആരുമറിയാതെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴും തിരിച്ച് നസ്രത്തിലേക്ക് ഉണ്ണി ഈശോയെയും കൂട്ടി യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും വളർത്താൻ ഏൽപ്പിച്ച പുത്രനെ 12 വയസ്സിൽ കാണാതായപ്പോഴും ആ പുണ്യപിതാവ് അനുഭവിച്ച വേദന വർണ്ണിക്കാനാവില്ല. എങ്കിലും പരാതിയോ പരിഭവമോ പ്രകടിപ്പിക്കാതെ അദ്ദേഹം അവയെല്ലാം അഭിമുഖീകരിച്ചു. സംഘർഷങ്ങളുടെ മധ്യേ ശാന്തമായി ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ വിശുദ്ധ യോസേപ്പ് നമുക്ക് മാതൃകയാണ്. ഇന്ന് ആത്മഹത്യാ പ്രവണതയുള്ള അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുക്കളുടെ കരകളിൽ നിന്ന് ദിവ്യശിശുവിനെ രക്ഷിക്കാനായി വിശുദ്ധ യോസേപ്പിനെ സന്നദ്ധനാക്കിയ പിതാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുഹിതമനുസരിച്ച് വിശുദ്ധൻ വർദ്ധിച്ചതുപോലെ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ആവശ്യമായ പ്രേരണ ഞങ്ങൾക്കും നൽകണമേ. ഈശോയെയും മറിയത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ക്ലേശപൂർണമായ യാത്രകൾക്ക് തയ്യാറായ വിശുദ്ധ യോസേപ്പെ, ഒരു തരത്തിലും ഞങ്ങളിൽ നിന്ന് ഈശോ നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. ജീവിത സഹനങ്ങൾ ഏറ്റെടുത്ത വിശുദ്ധ യോസേപ്പെ, ആത്മഹത്യാ പ്രവണതയുള്ളവർക്കായി പ്രാർത്ഥിക്കണമേ.